നമസ്കാരം. ഗ്രീസിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഐലൻഡാണ് ഇവിയ. ഈ ദ്വീപിൽ 1969 ഒരു ചെറിയ വിമാനം തകർന്നു വീണു. ഈ വിമാനത്തിലെ വൈമാനികരെ അന്വേഷിച്ചിട്ട് ഇവിടെ വന്നിറങ്ങിയ സേനാ അംഗങ്ങൾ, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർ, ഇവർ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ദുർഘടമായ മലനിരകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, കാലാവസ്ഥയും വളരെ മോശമായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇവരെ സഹായിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകളും പങ്കുചേർന്നു. അതോടുകൂടിയിട്ട് ഈ രക്ഷാപ്രവർത്തനം കുറച്ച് വേഗതയിലായി. അതിൻ്റെ പ്രധാന കാരണം ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷയാണ്. അവർ ചൂളമടിച്ചാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം മലമടക്കുകളാണ്, ആശയവിനിമയത്തിന് വേറെ മാർഗങ്ങളൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ചൂളമടി നല്ല ദൂരത്തിൽ പോകും, അതുകൊണ്ട് ചൂളമടിച്ചാണ് ഇവർ ഈ മലയിൽ നിന്ന് മറ്റുള്ള മലകളിലെ ആളുകൾക്ക് സന്ദേശങ്ങൾ കൈമാറിയിരുന്നത്. എന്താണെങ്കിലും ഇവിടെ സന്ദേശങ്ങൾ കൈമാറാനും മുന്നോട്ട് നീങ്ങുവാനും പ്രയാസപ്പെട്ടിരുന്ന ഈ രക്ഷാപ്രവർത്തകർക്ക് ഇവരുടെ ചൂളമടി ഭാഷ ഒരുപാട് ഗുണം ചെയ്തു. അങ്ങനെയാണ് വളരെ വേഗം ഇവർ ഈ വിമാനം കണ്ടെത്തിയത്. ഇതോടുകൂടിയിട്ട് ഈ വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ വന്നതോടെ വിസ്ലിംഗ് ലാംഗ്വേജുകളെക്കുറിച്ച് ആളുകൾ അന്വേഷിച്ചു തുടങ്ങി. ഈ യുവാ ദ്വീപിലുണ്ടായിരുന്നവർ മലമടക്കുകളുടെ ഘടന, കാറ്റിൻ്റെ ദിശ, ഇതൊക്കെ നോക്കിയാണ് ചൂളമടിച്ചിരുന്നത്. അപ്പം അങ്ങനെ നോക്കിയും കണ്ടും ചൂളമടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ദൂരം ഇവരുടെ ചൂളമടി കേൾക്കാനായിട്ട് അല്ലെങ്കിൽ കേൾപ്പിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചിരുന്നു. ഗ്രീക്ക് ഭാഷയിലെ ഏതാണ്ട് 80-90% കാര്യങ്ങളും ഇതുപോലെ ചൂളമടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് സംസാരിക്കാനായിട്ട് പറ്റുമായിരുന്നു. സ്പിറിയ എന്നാണ് ഈ ഭാഷയെ, ഈ ചൂളമടി ഭാഷയെ നമ്മൾ വിളിക്കുന്നത്. 1982 വരെയും ഈ ദ്വീപിലുണ്ടായിരുന്ന ഏതാണ്ട് 90% ആളുകൾക്കും ഈ ഭാഷ അറിയാമായിരുന്നു. എന്നാൽ മൊബൈൽ ഫോണുകളുടെ വരവോടെ ഈ ചൂളമടിച്ച് സന്ദേശങ്ങൾ കൈമാറേണ്ട ആവശ്യകത ഇവർക്കില്ലാതായതോടെ ഈ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് ആട്ടിടയന്മാർ, വേട്ടക്കാർ, മീൻപിടുത്തക്കാർ ഇവരൊക്കെയാണ് ആശയവിനിമയത്തിനായിട്ട്, അതായത് ദൂര സ്ഥലങ്ങളിലേക്ക് ആശയവിനിമയത്തിനായിട്ട് ഇത്തരം ചൂളമടി ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മളും ഇതുപോലുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് നമ്മൾ കൂവി ആളുകളെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന രീതിയിൽ വികാസം പ്രാപിച്ച ചൂളമടി ഭാഷയായിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ സ്പിറിയ എന്ന് വിളിക്കുന്ന ചൂളമടി ലാംഗ്വേജിൽ പരീക്ഷണം നടത്തിയ ആളുകൾ പറയുന്നത് ഏതാണ്ട് നോർമൽ രീതിയിൽ ചൂളമടിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 2 കിലോമീറ്റർ വരെയും ആ ചൂളമടി ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ മലമടക്കുകളുടെ എക്കോ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവർ ചൂളമടിച്ചു കഴിഞ്ഞാൽ അത് 5 കിലോമീറ്റർ വരെയും ഈ ചൂളമടി കേൾക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. കാനറി ദ്വീപുകളിൽ ലാ ഗൊമേറ എന്ന് വിളിക്കുന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലും ഇതുപോലെ തന്നെ ചൂളമടിക്കുന്ന ഭാഷ നിലവിലുണ്ട്. ആ ഭാഷയിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൽ ഏതാണ്ട് 130 ഡെസിബൽ ശബ്ദമുള്ള ഒരു ചൂളമടി നടത്തി കഴിഞ്ഞാൽ 10 കിലോമീറ്റർ വരെയെങ്കിലും ഇത് കേൾക്കാനായിട്ട് സാധിക്കും. ഈ മലമടക്കുകളിലൂടെ എക്കോ അടിച്ച് അങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കുമെന്നാണ് പരീക്ഷണങ്ങൾ നടത്തിയ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. സിൽബോ ഗൊമേറോ എന്നാണ് കാനറി ഐലൻഡിലെ ഈ ചൂളമടി ഭാഷയെ നമ്മൾ വിളിക്കുന്നത്. ഈ സിൽബോ ഗൊമേറോ ആണ് ഏറ്റവും കൂടുതൽ പഠന വിധേയമായിട്ടുള്ള ചൂളമടി ഭാഷ. ഇതിന് സമാനമായിട്ട് ടെർക്കിയിലെ കസ്കോയ് എന്ന് പറഞ്ഞ വില്ലേജിൽ ബേർഡ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്ന മറ്റൊരു ചൂളമടി ഭാഷ നിലവിലുണ്ട്. ഗ്രീസിലെയും ടെർക്കിയിലെയും ഈ ചൂളമടി ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടവയാണ്. ടെർക്കിയിൽ നിന്നാണ് ഈ ചൂളമടി ഭാഷ ഗ്രീസിലെ ദ്വീപിലെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് രണ്ടും ശരിക്കും ചൂളമടിച്ച് തന്നെ വർത്തമാനം പറയുന്ന ഭാഷകളാണ്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടിയിട്ട് നമ്മൾ പോലും ചെറുപ്പകാലത്ത് ഈ ചൂളമടി ഭാഷകൾ അല്ലെങ്കിൽ കൂവലുകൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഭാഗം, മാന്നാമംഗലം, കുളാങ്കുണ്ട് എന്നീ പ്രദേശങ്ങളിൽ, അതൊക്കെ മലമടക്കുകളാണ് എന്ന് നിങ്ങൾക്കറിയാം, അവിടെ ഏതാണ്ട് ഒരു 30-40 കൊല്ലങ്ങൾ മുമ്പ് വരെയും അവിടെയുള്ള കുടുംബങ്ങളിലെ ഓരോ ആളുകൾക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ രീതിയിലുള്ള കൂവലുകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. ഇതിന് സമാനമായിട്ട് കേരളത്തിലെ പല മലയോര ഗ്രാമങ്ങളിലും ഇത്തരം ചൂളമടി ഭാഷകളോ അല്ലെങ്കിൽ കൂവൽ ഭാഷകളോ ഒക്കെ നിലവിൽ ഉണ്ടായിരുന്നിരിക്കണം. മിക്കവാറും അതെല്ലാം ഇപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാവണം. കാരണം ഈ മൊബൈൽ ഫോണുകളുടെ വരവ് കാരണം നമുക്ക് ഇതുപോലെ സന്ദേശങ്ങൾ കൈമാറേണ്ട ആവശ്യം ഇപ്പോഴില്ല. ഇനി നമുക്ക് മേഘാലയയിലേക്ക് പോകാം. അവിടെ ഈ സോറ എന്ന് വിളിക്കപ്പെടുന്ന ചിറാപുഞ്ചിയിൽ നിന്ന് ഏതാണ്ട് 26 കിലോമീറ്ററുകൾ കിഴക്കോട്ട് മാറി 2017 വരെയും ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു ഗ്രാമമുണ്ട്. കോങ് തോങ് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ഇന്ന് ഈ ഗ്രാമം വിസ്ലിംഗ് വില്ലേജ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സിംഗിംഗ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതായത്
അന്ന് 2017 മുമ്പ് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന റോഡുകളൊന്നും ഇല്ലാതിരുന്ന ഈ ഗ്രാമത്തിലേക്ക് ഇപ്പോൾ റോഡുകളുണ്ട്. ഇത് ഒരു ടൂറിസ്റ്റ് വില്ലേജാണ്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ജനിച്ച് വീഴുന്ന എല്ലാവർക്കും ഇത്തരം ചൂളമടി ഭാഷയിൽ അല്ലെങ്കിൽ വിസിലിംഗ് ഭാഷയിൽ പേരുകളുണ്ട്. രണ്ട് ടൈപ്പ് പേരുകളാണ്, രണ്ട് ഈണത്തിലുള്ള ചൂളമടികളാണ് ഒരാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾ കൊടുക്കുന്നത്. ഒരു കുഞ്ഞിനെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മ ഈ ഒരു കുഞ്ഞിന് താൻ ഏത് രീതിയിലുള്ള വിസിലിംഗ് പേരാണ് കൊടുക്കേണ്ടത്, ഇത് ചൂളമടിക്കുകയല്ല ഇവർ ചെയ്യുന്നത്, അതായത് ഇവർ ഒരു കൂവുന്ന ഭാഷയിൽ, അതായത് താളത്തിൻ്റെ രീതിയിൽ, നല്ല താളമുള്ള രീതിയിൽ കൂവുന്ന ഭാഷയിലാണ് ഇവരുടെ പേരുകൾ. അപ്പോൾ ഇത്തരം ഒരു പേര് ഒരു കുഞ്ഞിനെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ അമ്മ ആലോചിച്ച് വെക്കും. ആ ടൈപ്പ്, ആ അമ്മ ആലോചിച്ച് വെക്കുന്ന രീതിയിലുള്ള ട്യൂണ് അത് ആ ഗ്രാമത്തിലെ മറ്റൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പും ഉണ്ടാവാൻ പാടില്ല, അതിന് ശേഷവും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു പേര് ഇവർ മനസ്സിലാലോചിച്ച് വെക്കും. കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേക്കും ഈ പേര് ഇവർ ബാക്കിയുള്ള ആളുകളോട് പറയും. എല്ലാവരും കൂടെ ഈ കുഞ്ഞുണ്ടായ സ്ഥലത്ത് ഒരുമിച്ച് കൂടും. എന്നിട്ട് ഇതുപോലെ ഇവർ ഈ വിസിലടിച്ചിട്ട് അല്ലെങ്കിൽ ചൂളമടിച്ചിട്ട് കൂവുന്ന രീതിയിൽ ഈ പേര് അവർ ഉച്ചരിക്കും. മുമ്പ് പറഞ്ഞല്ലോ, ഒരാൾക്ക് രണ്ട് ടൈപ്പ് ചൂളമടിക്കുന്ന രീതിയിലുള്ള പേരുകളുണ്ട്. ഒന്ന് ലോങ് വേർഷനാണ്, അതായത് അത് ഇച്ചിരി നീളമുള്ളതാണ്, കുറച്ച് നേരം ചൂളമടിച്ചാലേ ആ പേര് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആ പേര് ഇവരെ കാണാൻ മറയത്തായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദൂരെ മലമടക്കുകളിൽ പോയി കിടക്കുന്ന സമയത്ത്, ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളെ വിളിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ടൈപ്പ് ലോങ് പേര് ഉപയോഗിക്കുന്നത്. ഇത്തരം നീളമുള്ള കൂവലുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, ഓരോ ട്യൂണിലാണ്. അതുകൊണ്ട് ഈ അമ്മ തൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഇതുപോലെ ഉറക്കെ കൂവിയാൽ, താളാത്മകമായിട്ട് കൂവിയാൽ, ആ കൂവൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെയുള്ള പിള്ളേർക്കറിയാം. അവർ കറക്റ്റായിട്ട് തിരിച്ച് ഈ വില്ലേജിലേക്ക് മടങ്ങി വരും. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് ഒരു ഷോർട്ട് നെയിമാണ്, ചെറിയ കൂവലാണ്. ആ കൂവലും ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂവലാണ്. അത് വീട്ടിൽ, അതായത് തൊട്ട് മുന്നിലോ അല്ലെങ്കിൽ വീട്ടിനകത്തോ ഒക്കെ ഉള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്താണ് ഈ ചെറിയ വേർഷൻ അവർ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ കോങ്തോങ് ഗ്രാമത്തിൽ ചെന്നപ്പോൾ ബാബു ധർമ്മസ്യാസ് എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ ചെന്നത്. ആ ഈ ബാബു ധർമ്മസ്യാസിൻ്റെ ഭാര്യ, അവർ നല്ല രീതിയിൽ തൻ്റെ മക്കളുടെ പേരുകൾ, അവരുടെ പേരുകൾ ഈ ലോങ് വേർഷനുണ്ട്, ഷോർട്ട് വേർഷനുണ്ട്, ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കൂവിക്കാണിച്ചു. അത് നിങ്ങളും കൂടെ ഒന്ന് കേൾക്കുക. Second one. Hello. Oh. And then reply. Oh, that's a reply. Mm-hmm. Okay. ഷോർട്ട് വൺ ഫോർ ദ സെക്കൻഡ് വൺ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വിസിലടിയല്ല, ശരിക്കും കൂവലാണ്, ട്യൂണുള്ള ഒരു കൂവലാണ്. ഇത് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ് എന്ന് തോന്നുമെങ്കിലും രണ്ട് തവണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഓരോന്നും ഓരോ രീതിയിലുള്ള കൂവലുകളാണ്. ചെറുപ്പം മുതലേ ഇത്തരം കൂവലുകൾ ഈ പേരായിട്ട് കേട്ട് ശീലിച്ചിരിക്കുന്ന കുട്ടികൾ, അവർക്ക് പെട്ടെന്ന് തന്നെ എവിടെ നിന്ന്, ഏത് മലമടക്കിൽ നിന്ന് ഇത്തരം കൂവൽ കേട്ടാലും ഇത് ആരെയാണ് വിളിക്കുന്നത് എന്ന് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ജിംഗ്രവായ് ഇയബൈ, ഇതാണ് ഇവരുടെ ഈ സിംഗിങ് ലാംഗ്വേജിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതു മുത്തശ്ശിയുടെ വിളി എന്നാണ് അർത്ഥം. അതായത് ഇവരെല്ലാം ഈ മേഘാലയയിലെ മൂന്ന് ഗോത്രവർഗ്ഗക്കാരും അവർ പെണ്ണുങ്ങൾക്ക് മുൻതൂക്കമുള്ള ഫാമിലി സിസ്റ്റം അതാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ വർഗ്ഗക്കാർക്കും ഇവിടെയുള്ള എല്ലാ ക്ലാനുകൾക്കും ഒരു മുതുമുത്തശ്ശി ഉണ്ടാവും. ആ മുതുമുത്തശ്ശി തൻ്റെ പേരക്കിടാങ്ങളെ വിളിക്കുന്ന രീതിയിലുള്ള ട്യൂണ്,
അതാണ് ഇതിൻ്റെ അർത്ഥം. പണ്ട് കാലങ്ങളിൽ വേട്ടയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഇവർ ഇത്തരം ലാംഗ്വേജുകൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഇത്തരം കൂവലുകൾ ഈ കാട്ടിലുള്ള ദുഷ്ടശക്തികൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ വിളിച്ചാലേ നമ്മുടെ ശത്രുക്കൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഇത്തരം ട്യൂണുകൾ ഇവർക്ക് മാത്രമല്ലേ അറിയാമുള്ളൂ. അതുകൊണ്ട് ശത്രുക്കൾക്കും ദുഷ്ടാരൂപികൾക്കും ഇത്തരം ലാംഗ്വേജ് മനസ്സിലാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് പിന്നീട് വ്യാപകമായിട്ട് ഇവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ഇന്ന് ലോകത്ത് ഏതാണ്ട് 70 വിസിലിംഗ് ലാംഗ്വേജുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഹെറോഡോട്ടസ് പറയുന്നത് ക്രിസ്തുവിനും ഏതാണ്ട് 500 മുമ്പ് എത്യോപ്യയിലെ മലനിരകളിൽ ഗുഹകളിൽ വസിച്ചിരുന്ന ആളുകൾ ഇത്തരം വിസിലിംഗ് ലാംഗ്വേജുകൾ വഴിയാണ് സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് എന്നാണ്. ഇത് വവ്വാലുകൾ ചലക്കുന്നത് പോലെ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇന്നും എത്യോപ്യയിലെ ഒമോ താഴ്വരയിലുള്ള ആളുകൾ ഇതുപോലുള്ള വിസിലിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തുന്നത്. ഇതും പോരാഞ്ഞിട്ട് യുദ്ധസമയങ്ങളിൽ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് സൈന്യം ഇത് അറിയാവുന്ന ഇത്തരം കൂവൽ ഭാഷകൾ അറിയാവുന്ന ആളുകളെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. 2nd World War ഓസ്ട്രേലിയൻ ആർമി പാപ്പുവ ന്യൂഗിനിയയിലെ വാം വർഗ്ഗക്കാരെ, അവർക്ക് ഈ ഭാഷ അറിയാം, അവരെ ഇതുപോലുള്ള സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സൈബീരിയൻ ഭാഗങ്ങളിലുള്ള യുപ്പിക് എന്ന് പറഞ്ഞ വർഗ്ഗക്കാർ, അവർ കടലിൽ മീൻ വേട്ടയ്ക്ക് പോകുന്നവരാണ്. അവരിപ്പോഴും ഇത്തരം ചൂളമടി ലാംഗ്വേജിൽ കൂടിയാണ് കടലിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ സന്ദേശങ്ങൾ കൈമാറുന്നത്. ഇത്തരം ചൂളമടി ലാംഗ്വേജുകളിൽ ഏറ്റവും പ്രശസ്തമായ 1-2 നമ്മൾ ആദ്യം പറഞ്ഞ കാനറി ഐലൻഡുകളിലെ സിൽബോ ഗൊമേറോ. ഇന്ന് ഏതാണ്ട് 20,000 ആളുകൾക്ക് ഈ ഭാഷ അറിയാം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ടെർക്കിയിലുള്ള ടെർക്കിഷ് ബേർഡ് ലാംഗ്വേജ്, അത് ഏതാണ്ട് 10,000 ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഈ രണ്ട് ലാംഗ്വേജുകളും ഇന്ന് അവിടുത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് രസം. പക്ഷെ നമ്മുടെ കേസിൽ, ഈ മേഘാലയയിലെ കേസിൽ, ഈ കോങ്തോങ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവരാകെ 500-700 ആളുകൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ഇതാകട്ടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുമില്ല. ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇവരുടെ ഈ വിസിലിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ താളാത്മകമായിട്ടുള്ള കൂവൽ ലാംഗ്വേജ് എത്ര നാൾ നിലനിൽക്കും എന്ന് നമുക്ക് പറയാനാവില്ല. ഫ്രഞ്ചുകാരനായ ജൂലിയൻ മേയർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, വിസിൽഡ് ലാംഗ്വേജസ്. ഇത് ഈ ചൂളമടി ലാംഗ്വേജിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആ പുസ്തകം വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. ഇനി നമ്മൾ മേഘാലയയിലെ കോങ്തോങ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നമ്മളെ ചൂളമടിച്ചിട്ട് വിസിലിംഗ് ലാംഗ്വേജ് കാണിച്ചു തന്ന ആ കുടുംബിനിയുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന അവരുടെ ഭർത്താവ് ബാബു ധർമ്മസ്യാസ്, ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരേ സമയം എഞ്ചിനീയറും ഡോക്ടറുമാണ്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ബാബു ധർമ്മസ്യാസ് എന്നു പേരുള്ള ആ മനുഷ്യൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് കുറച്ച് ചരിത്രം പറയാം. ഇന്ന് നമ്മൾ മേഘാലയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് ചിറാപുഞ്ചി എന്ന് വിളിക്കുന്ന സോറായും അതുപോലെ തന്നെ മൗസിൻറാമും ഒക്കെയാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ പലപ്പോഴും പല ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട് ജീവനുള്ള വേരുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ്, അതായത് ജീവനുള്ള പാലങ്ങൾ, നദിയുടെ ഇരുകരകളിലുമുള്ള മരങ്ങളുടെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംയോജിപ്പിച്ച് ഇവരുണ്ടാക്കിയെടുക്കുന്ന ജീവനുള്ള പാലങ്ങൾ. ഇന്ന് നാം കാണുന്ന ഈ പാലങ്ങൾ, ഇതിൻ്റെ 3 പാലങ്ങൾ ഈ മേഘാലയയിൽ പണ്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് നശിച്ചു പോയത്? 100 മുമ്പ് അസം, മേഘാലയ ഈ ഒരു 2-3 സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് കാമരൂപം എന്ന് വിളിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ രാജ്യം പിന്നീട് മാറിയിട്ട് 2 ഉണ്ടായി. ഒന്ന് അഹോം അല്ലെങ്കിൽ കിങ്ഡം ഓഫ് അസം, 2 കിങ്ഡം ഓഫ് മണിപ്പൂർ. ഈ 2 പിന്നീട് ഈ കാമരൂപം എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം മാറിയ ശേഷം ഉണ്ടായത്. ഈ അഹോം സാമ്രാജ്യം ഏതാണ്ട് 500-600 കൊല്ലങ്ങളോളം ഈ ഭാഗങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. 1817 മുതൽ 1826 വരെയുള്ള കാലഘട്ടങ്ങളിൽ 3 ബർമീസ് പട്ടാളം ഇവിടം ആക്രമിച്ചു. അതിഭീകരമായിട്ടുള്ള ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ ബർമീസ് പട്ടാളക്കാർ കടന്നു കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ് നശിപ്പിച്ച് കളഞ്ഞു. കാരണം വലിയ ഗർത്തങ്ങൾക്കിടയിലൊക്കെയാണ് ഇവർ ഇത്തരം ജീവനുള്ള പാലങ്ങൾ പണിതു വെച്ചിരുന്നത്. അത് തകർത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആർമികൾക്ക്, സൈന്യങ്ങൾക്ക് പെട്ടെന്ന് ഇവരുടെ ഗ്രാമങ്ങളിൽ വന്ന് ആക്രമിക്കാനായിട്ട് പറ്റില്ല. അത് കാരണം അന്ന് 100 ഇത്തരം ബ്രിഡ്ജുകളാണ് ഇവർ നശിപ്പിച്ച് കളഞ്ഞത്. നോക്കുക, അവർ വർഷങ്ങൾ കൊണ്ടാണ് ഇത്തരം ഒരു ബ്രിഡ്ജ് പണിതു വെക്കുന്നത്. അതാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് ഇവർക്ക് നശിപ്പിച്ച് കളയേണ്ടി വന്നത്. അതായത് പണ്ടുണ്ടായിരുന്ന അത്രയും ബ്രിഡ്ജുകൾ, അതിൻ്റെ 1/3 പാലങ്ങൾ മാത്രമാണ് ഇപ്പോൾ മേഘാലയയിൽ ഉള്ളത്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നാണ് ഈ ബർമീസ് പട്ടാളത്തെ ഇവിടെ നിന്ന് തുരത്തിയത്. എന്താണേലും
അവർ വന്നിട്ട് ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ് കണ്ടിട്ട് അവർ വിസ്മയിച്ചു പോയി എന്നുള്ളതല്ലാതെ നശിപ്പിക്കാനൊന്നും അവർ ഭാഗ്യത്തിന് തുനിഞ്ഞില്ല. എന്താണേലും ബ്രിട്ടീഷുകാരാണ് ഇത്തരം ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ് മേഘാലയയിൽ ഉണ്ട് എന്നുള്ള വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത്. 1844 ഒരു ലേഖനത്തിലാണ്, ഒരു ജേർണലിൽ വന്ന ലേഖനത്തിലാണ് ഇത്തരം പാലങ്ങളെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. മേഘാലയയിൽ 3 പ്രധാന വർഗ്ഗക്കാരാണ് ഉള്ളത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള 3 പ്രധാന കുന്നുകളുടെ പേരിലാണ് അവരറിയപ്പെടുന്നത്. അവരുടെ ഭാഷയും അതേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്, ഖാരോ, ഖാസി, പിന്നെ ജൈന്തിയ. ഈ 3 വർഗ്ഗക്കാരും ഈ മേഘാലയയിൽ എത്തിച്ചേർന്നത് 3 സ്ഥലത്ത് നിന്നാണ്. ഇതിൽ ഖാരോ വർഗ്ഗക്കാർ വന്നത് ടിബറ്റ്, അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ ഖാസി വർഗ്ഗക്കാർ വന്നിരിക്കുന്നത്, അവർ നമ്മുടെ ഈ ലാവോസ്, വിയറ്റ്നാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ ഈ ബർമ കടന്നിട്ട് ഇവിടെ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. 3 ജൈന്തികൾ ബംഗ്ലാദേശ് ഭാഗത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നു. അതായത് ഈ 3 വർഗ്ഗക്കാരും 3 ദിശകളിൽ നിന്നാണ് ഈ മേഘാലയയിലെത്തി ഇവിടെ പാർപ്പ് തുടങ്ങിയത്. ഇതിൽ ഖാസി വർഗ്ഗക്കാരാണ് മേഘാലയയിൽ ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ ഏരിയയിൽ വസിക്കുന്നത്. ഈ ഖാസി വർഗ്ഗക്കാരാണ് കൂടുതലും ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നത്. ഇതേ ഖാസി വർഗ്ഗക്കാർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അവരുടെ ലാംഗ്വേജ് വിയറ്റ്നാമീസ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാംഗ്വേജാണ്, അല്ലെങ്കിൽ ആ ലാംഗ്വേജിൻ്റെ ശ്രേണിയിൽപ്പെട്ട ഒരു ഭാഷയാണ് ഇവർ സംസാരിക്കുന്ന ഖാസി ഭാഷ. ഇത്തരം മൺകമർ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യയിലെ ഏക ജനവർഗം കൂടിയാണ് ഈ ഖാസികൾ. ഖാസികൾ വസിക്കുന്ന ഖാസി കുന്നുകളിലും പിന്നെ ജൈന്തിയ കുന്നുകളിലുമാണ് ഏറ്റവും കൂടുതൽ ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ് ഉള്ളത്. പക്ഷേ അതിൽ കൂടുതലും, അതായത് 90% ഈ ഇത്തരം റൂട്ട് ബ്രിഡ്ജുകളും ഉണ്ടാക്കുന്നത് ഖാസികളാണ്. ഇവർ 2 ടൈപ്പ് മരങ്ങൾ വെച്ചിട്ടാണ്, അതിൻ്റെ വേരുകൾ വെച്ചിട്ടാണ് ഈ ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നത്. ഒന്ന് ഇന്ത്യൻ ഫിഗ് എന്ന് വിളിക്കുന്ന ഫൈക്കസ് ബംഗാളൻസിസ്, അതായത് നമ്മുടെ പേരാലി. രണ്ടാമത്തേത് ഫൈക്കസ് എലാസ്റ്റിക്ക, അതായത് ശീമയാൽ എന്നൊക്കെയാണ് അതിൻ്റെ മലയാളം. ഇത് ഇന്ത്യൻ റബ്ബർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിൽ ശീമയാൽ എന്ന് വിളിക്കപ്പെടുന്ന ഫൈക്കസ് എലാസ്റ്റിക്ക ഉപയോഗിച്ചാണ് 90% ഈ പറയുന്ന ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകളും ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഫൈക്കസ് എലാസ്റ്റിക്ക ഫ്ലോറിഡയിൽ, അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്ത് താമസിക്കുന്നവർ കണ്ടിട്ടുണ്ടാവണം. അവിടെ ഇത് സ്വാഭാവികമായിട്ടും വളരുന്നുണ്ട്. അവിടെ ആലിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ആ മരം ഈ ഫൈക്കസ് എലാസ്റ്റിക്കയാണ്, അതായത് ശീമയാൽ. ഈ ഫൈക്കസ് എലാസ്റ്റിക്കയുടെ ശീമയാലിൻ്റെ കറ, അത് കണ്ണിൽ നമ്മളെങ്ങാനും പോയി കഴിഞ്ഞാൽ അത് കണ്ണിന് മാരകമായ കേടുണ്ടാക്കും, തൊലിയിൽ മാരകമായ പൊള്ളലുണ്ടാക്കും, അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഈ ഒരു കറ വെച്ചിട്ട് മുമ്പ് കാലങ്ങളിൽ റബ്ബർ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ റബ്ബർ പ്ലാന്റ് വേറെയുണ്ട്. പണ്ട് ഇത്തരം ഈ ശീമയാലിൽ നിന്ന്, അതിൻ്റെ കറയിൽ നിന്ന് റബ്ബർ ഉണ്ടാക്കിയിരുന്നതാണ്. മേഘാലയ, നമുക്കറിയാം ഈ മേഘാലയയിൽ പുഴകളുണ്ട്, നദികളുണ്ട്, വലിയ ഗർത്തങ്ങളുണ്ട്. ഇതിൻ്റെ ഇരുവശങ്ങളിലും ഈ ആലുകൾ, ഒന്നുകിൽ പേരാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ശീമയാൽ, ഇത് രണ്ടും നിൽപ്പുണ്ടാവും. ഇതിൻ്റെ വേരുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഏരിയൽ റൂട്ടുകൾ, ഇത് ഇവർ ഡയറക്റ്റ് ചെയ്ത് ഇടതുവശത്തും വലത്തുവശത്തും നിൽക്കുന്ന 2 തീരങ്ങളിൽ നിൽക്കുന്ന 2 മരങ്ങളുടെ വേരുകൾ ഇവർ സാവധാനം ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിക്കും. എന്നിട്ടാണ് ഇവർ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. ഏതാണ്ട് 15 മുതൽ 25-50 വർഷങ്ങൾ വരെയും ചിലപ്പോൾ ഒരു ബ്രിഡ്ജ് പൂർണ്ണമാകാനെടുക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ മരത്തിൻ്റെ ചെറിയ ചെറിയ റൂട്ടുകൾ ഒരുമിച്ചാക്കിയിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യോജിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുമിച്ചാക്കി കഴിയുമ്പോഴേക്കും, കുറേ നാൾ കഴിയുമ്പം, ഈ റൂട്ടുകളെല്ലാം കൂടെ ഒരുമിച്ചായിട്ട് വലിയൊരു സിംഗിൾ റൂട്ട് പോലെ, വലിയൊരു വടം പോലെ ആയി മാറും. റൂട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പിടിച്ചിട്ട് ഏതാണ്ട് ഒറ്റ റൂട്ട് പോലെ ആയി മാറുന്ന, വലിയൊരു ഒറ്റ റൂട്ടായി മാറുന്ന ആ പ്രതിഭാസത്തെ ഇനോസ്കുലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇരുവശങ്ങളിലും നിൽക്കുന്ന ഈ 2 മരങ്ങളുടെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും ഡയറക്റ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഇവർ നമ്മുടെ കവുങ്ങ്, അത് 2 പിളർന്നിട്ട് അത് ഒരു പാത്തി പോലെ വെച്ച് കൊടുക്കും. അതിനകത്തൂടെ ഈ റൂട്ട് വളർന്ന് വളർന്ന് പോകാനായിട്ട്, അതായത് ഇവരുദ്ദേശിക്കുന്ന വഴിയെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ കവുങ്ങിനകത്തൂടെ, അതിൻ്റെ ആ തടിയുടെ പകുതി മാറ്റിയിട്ട് അതിനകത്തൂടെ ഒരു ചാല് പോലെ ആക്കിയിട്ട് ഇവർ ഡയറക്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത്. ഈ ഒരു സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുളങ്കമ്പുകൾ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ സപ്പോർട്ടുകളൊക്കെ ഇവർ കൊടുക്കാറുണ്ട്. ഏതാണ്ട് 50 മീറ്റർ മുതൽ 1150 മീറ്റർ ഉയരങ്ങൾ വരെയുള്ള സ്ഥലങ്ങളിൽ ഇവർ ഇത്തരം ബ്രിഡ്ജുകൾ പണിയാറുണ്ട്. ഇത് നിർമ്മിച്ചെടുക്കുവാനായിട്ട് നല്ല ക്ഷമ വേണം, നല്ല സമയം വേണം. പക്ഷേ നിർമ്മിച്ച് കഴിഞ്ഞാലോ 100-200 വർഷങ്ങൾ, ചിലപ്പോൾ 500 കൊല്ലങ്ങൾ വരെ നിലനിൽക്കാറുണ്ട്. ഇതിലെ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം 2 ബ്രിഡ്ജുകളാണ് കാണാനായിട്ട് പോയത്. ഒന്ന് പ്രശസ്തമായിട്ടുള്ള ഡബിൾ ഡെക്കർ, അതായത് ഒരു ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്, അതിൻ്റെ മുകളിൽ മറ്റൊരു ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് നടന്നിറങ്ങി പോകാനായിട്ട്
ഏതാണ്ട് 3 കിലോമീറ്ററോളം പോയി വരണം. അത്രയും ദൂരമുണ്ട്. അത് പോരാഞ്ഞിട്ട് ഒരു 11 മണിക്ക് ഇറങ്ങിയിട്ട് ഇത് കണ്ടിട്ട് തിരിച്ചു വന്നത് വൈകുന്നേരം 6 മണിക്കാണ്. അത്രയും ദൂരം നമ്മൾ നടക്കണം. എന്നെ പോലെ ഒരാൾക്ക് അത്രയും സമയമെടുക്കും. ഒരു പക്ഷേ കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നവർക്ക് 1-2 മണിക്കൂറുകൾ കുറച്ചെടുത്താൽ മതിയാവും. എന്താണെങ്കിലും നല്ല ദൂരം നടന്നാണ് ഈ 2 ബ്രിഡ്ജുകളും, ഒന്ന് ഡബിൾ ഡെക്കർ എന്ന് പറഞ്ഞ ഈ 2 ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകളുള്ള സ്ഥലമാണ്, പിന്നെ കണ്ടത് അത്യാവശ്യം ഹൈറ്റുള്ള മേഘാലയയിൽ ഇപ്പോഴുള്ള ബ്രിഡ്ജുകളിൽ ഏറ്റവും ഉയരക്കൂടുതലുള്ള ബ്രിഡ്ജ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്കാണ് 2-ാമത് പോയത്. ഈ 2 ബ്രിഡ്ജുകൾ കാണണമെങ്കിലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം മണിക്കൂറുകൾ നടക്കണം. 2-ാമത്തെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്, ദ ഹയസ്റ്റ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ രസം. അതായത് അവിടെ നേരത്തെ ഗവൺമെൻറ് നിർമ്മിച്ചിരുന്ന ഇരുമ്പ് കൊണ്ടുണ്ടായിരുന്ന ഒരു പാലം ഉണ്ടായിരുന്നതാണ്. അത് തകർന്നു പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ അതിൻ്റെ സ്ഥാനത്ത് ഈ റൂട്ട് ബ്രിഡ്ജ് നിർമ്മിച്ചത്. നമ്മളിപ്പോൾ ചെന്നാലും ഈ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് പഴയ ഈ ഇരുമ്പ് ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയുള്ള ബ്രിഡ്ജുകളൊക്കെ കൂടുതൽ കാലം നിലനിൽക്കുന്ന ബ്രിഡ്ജാണ് ഇവരുടെ ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ്. ഇതിൻ്റെ കൂടുതലൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇതിൻ്റെ ഈ ഒരു പോക്കിൽ കൂടുതലുണ്ടായിരുന്നത് ഫുണ്ടൈൻ എന്ന് പറഞ്ഞ നാട്ടുകാരനായിട്ടുള്ള ഒരു ആളാണ്, ഒരു ഗൈഡാണ്. അദ്ദേഹം നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കി തന്ന ഒരു മോതിരമാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവരിങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അവരുടെ കുട്ടകൾ, പാത്രങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള ഓലക്കീറുകൾ വെച്ചിട്ടാണ് നിർമ്മിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ വിസിലടിച്ച് നമ്മളെ കാണിച്ച ആ വീട്ടമ്മയുടെ ഭർത്താവ് ഈ ബാബു ധർമ്മസ്യാസ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഒരേ സമയത്ത് എഞ്ചിനീയറും ഡോക്ടറുമാണെന്ന് ഞാൻ പറഞ്ഞു. എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്ന ആളുകളിൽ പെട്ട ഒരാളാണ് ഈ ബാബു ധർമ്മസ്യാസ്. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകു ഭാഗത്ത് നമുക്കറിയാമല്ലോ ഇത്തരം റൂട്ട് ബ്രിഡ്ജുകൾ നിർമ്മിക്കുമ്പോൾ ഈ മരങ്ങൾ ചിലപ്പോൾ നശിച്ചു പോകാറുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് പുതിയ മരങ്ങൾ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകു ഭാഗത്ത് ചെറിയ ചെറിയ ഇത്തരം ശീമയാലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മേഘാലയയിൽ കൂടാതെ നാഗാലാൻഡിലും ഇത്തരം ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ജപ്പാനിലുണ്ട്, ഇന്തോനേഷ്യയിലെ ചില ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ഇത്തരം ജീവനുള്ള റൂട്ട് വെച്ചിട്ട് പാലങ്ങൾ പണിയുന്ന സ്വഭാവം പല ഗോത്രക്കാർക്കിടയിലും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ബാബു ധർമ്മസ്യാസ് ഒരു ഡോക്ടറും കൂടിയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇദ്ദേഹത്തിൻ്റെ കൈ എന്തോ ഒരു അപകടത്തിൽ പെട്ടിട്ട് ഈ കാട്ടിൽ പോയിട്ട് എന്തോ ഒരു ഇദ്ദേഹം വീഴുകയോ അല്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ വട്ട ഒടിഞ്ഞു പോയതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടു മരുന്നുകൾ വെച്ചിട്ടാണ്, നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ, ഇദ്ദേഹത്തിൻ്റെ കൈ തിരിച്ചെടുത്തത് എന്നാണ്, അല്ലെങ്കിൽ തിരിച്ച് ഇതേ രീതിയിലാക്കിയെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും മേഘാലയ കണ്ടാലും കണ്ടാലും മതി വരാത്ത അത്രയും ചരിത്രങ്ങളുള്ള, അല്ലെങ്കിൽ കാണാനായിട്ട് പ്രകൃതി വിരുന്നൊരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ്, കേവ്സ്, ഇതൊന്നും കൂടാതെ അനേകം വെള്ളച്ചാട്ടങ്ങൾ ഈ സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. ഈ ജീവനുള്ള പാലങ്ങൾ കാണാനായിട്ട് മണിക്കൂറുകൾ നടക്കണം എന്നതുപോലെ തന്നെ നല്ല വെള്ളച്ചാട്ടങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വണ്ടിയിട്ടിട്ട് മണിക്കൂറുകൾ നമ്മൾ നടന്നിറങ്ങിയേ മതിയാവും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മിക്ക വെള്ളച്ചാട്ടങ്ങൾക്കും അല്ലെങ്കിൽ അഗാധ ഗർത്തങ്ങൾക്കും ഒക്കെ അവിടെ ആത്മഹത്യ ചെയ്ത ഏതെങ്കിലും ഒരാളുടെ സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസാണ് നൊഗാലിക്കായി വാട്ടർഫോൾ. ഇത് കാണാനായിട്ട് വളരെ രസമുള്ള ഒരു വാട്ടർഫോളാണ്. ഇതിൻ്റെ പുറകിലും ഇതുപോലെ തന്നെ ഒരു ദുരന്തപൂർണ്ണമായിട്ടുള്ള കഥയുണ്ട്. കഥ ഇങ്ങനെയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് നൊഗാലിക്കായി എന്നാണ്. ഈ ലിക്കായി എന്ന് പറയുന്നതാണ് ഒരു പെണ്ണിൻ്റെ പേര്. ലീ എന്ന് പറയുന്നത് ഇവരുടെ ഭാഷയിൽ ഒരു പെണ്ണിൻ്റെ പേര് വരുന്നതിന് തൊട്ട് മുമ്പ് ഇവർ ഉപയോഗിക്കുന്ന സ്ത്രീലിംഗത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലീ. അപ്പോൾ ലിക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ്. ഈ പെണ്ണ്, ഈ സ്ത്രീയെ ഇവർ ഒരു ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിരുന്നതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചു പോയി. ഇവർക്കൊരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടായി. കാരണം ഈ പെൺകുട്ടിയെ നോക്കുകയും വേണം, ജോലിക്ക് പോവുകയും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു പുനർവിവാഹത്തിന് ഇവർ തയ്യാറായി. അങ്ങനെ വന്നയാൾ, 2-ാമത് വന്നയാൾ അത്ര നല്ല ആളൊന്നും ആയിരുന്നില്ല. തന്നെ തീരെ ഈ ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല, ഈ കുഞ്ഞിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് തോന്നിയ ഇയാൾ, ഇദ്ദേഹം ഈ ഭാര്യ ജോലിക്ക് പോയ സമയത്ത് ഈ കുഞ്ഞിനെ വധിച്ചു. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ മാംസഭാഗങ്ങൾ ഇദ്ദേഹം കറി വെച്ചിട്ട് ഒരു കലത്തിനകത്താക്കി വെച്ചു. തിരിച്ചു വന്ന ഈ സ്ത്രീയ് ഇതൊന്നും അറിയാതെ ഇവരുടെ ഈ കുഞ്ഞിൻ്റെ മാംസഭാഗങ്ങൾ ആ കറിയെടുത്ത് ഇവർ ഭക്ഷിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ തിരിച്ചറിയുന്നത് സ്വന്തം കുഞ്ഞിനെയാണ് ഇവരറിയാതെ ഭക്ഷിച്ചത് എന്ന്. എന്താണേലും ആ ഒരു പ്രയാസത്തിൽ അവർ ചാടി മരിച്ച സ്ഥലത്തെയാണ്, അല്ലെങ്കിൽ ആ വെള്ളച്ചാട്ടത്തെയാണ് ഇന്ന് നമ്മൾ നൊഗാലിക്കായി എന്ന് വിളിക്കുന്നത്. അതായത് ലിക്കായി ചാടിയ സ്ഥലം. ഇനി മേഘാലയയിൽ മാത്രം കാണാനായിട്ട് സാധിക്കുന്ന, ഇന്ത്യയിൽ മേഘാലയയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്
നമുക്ക് ഈ മേഘാലയ യാത്രയും ഇതിൻ്റെ ചരിത്രവും അവസാനിപ്പിക്കാം. ഇനി പറയാൻ പോകുന്നത്, നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ഇരപിടിയൻ ചെടികൾ, കീടഭോജികൾ, അത്തരം ചെടികളിൽ നെപ്പന്തസ് എന്ന് വിളിക്കുന്ന അത്തരം ചെടി വർഗ്ഗത്തിൽ ഒരേ ഒരു വർഗ്ഗം മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അത് ഈ മേഘാലയ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്താണ് കൂടുതലും ഉള്ളത്. മേഘാലയയിൽ തന്നെ ഖാസി ജൈന്തിയ മലനിരകളിലാണ് ഇതുള്ളത്. ഇത് കാണാൻ വേണ്ടി തന്നെ നമ്മൾ കുറേ ദൂരം നടക്കേണ്ടി വരും. ഫിഫി എന്ന് വിളിക്കുന്ന ഒരു വെള്ളച്ചാട്ടം, അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ദൂരം നടന്നു പോകുന്ന വഴിയാണ് നെപ്പന്തസ് കാസിയാന എന്ന് വിളിക്കുന്ന ഈ ഒരു കീടഭോജിയായിട്ടുള്ള ചെടിയെ കാണാനായിട്ട് സാധിച്ചത്. ഇവിടുത്തെ ലോക്കൽ ആളുകൾ ചെകുത്താൻ പൂവ് എന്ന് തന്നെയാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ ഈച്ചയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ കുടം പോലുള്ള ഭാഗം പിച്ചർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പിച്ചർ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഇതിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ദ്രവമുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന, ഇതിൽ ആകൃഷ്ടരായിട്ട് വന്നിരിക്കുന്ന ചെറിയ ചെറിയ ഈച്ചകളും പ്രാണികളും ഈ ഒരു ദ്രവത്തിൽ പറ്റി പിടിച്ചിരുന്നു പോകും. പിന്നീട് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഇതിനെ ദഹിപ്പിച്ച് ഇത് ആഹാരമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാപകമായിട്ടുള്ള മൈനിങ്, അത് കാരണം ഇവിടെയുള്ള ഈ നെപ്പന്തസ് ചെടികൾ നശിച്ച് തീരാറായി. ഇത് നശിക്കാറായ ചെടികളുടെ ലിസ്റ്റിലാണ് ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ചെടികൾ കാണാൻ വേണ്ടിയിട്ട് കുറേ ദൂരം സഞ്ചരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്തരം ചെടികളുടെ ഒരു വലിയൊരു കൂട്ടത്തെ തന്നെയാണ് കാണാനായിട്ട് സാധിച്ചത്. അവിടെ ഉള്ള ആളുകൾ ഈ ചെടികളുടെ ഈ പിക്ചർ അല്ലെങ്കിൽ ആ ഒരു കുടം അത് രൂപപ്പെട്ട് വരുന്നതിന് മുമ്പ്, അതിൻ്റെ അടപ്പ് തുറക്കുന്നതിന് മുമ്പ്, ഇത് ഇരയൊക്കെ പിടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിനകത്ത് ജലം നിറഞ്ഞു നിൽപ്പുണ്ടാവും. ഇവിടെയുള്ള ആളുകൾ ദീർഘദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ദാഹം മാറ്റാനായിട്ട് ഇതുപോലെ ഈ ഒരു കുടം പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഇത് ഇതിൻ്റെ അടപ്പ് തുറന്ന് ഇരയെ പിടിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് പാടില്ല. കാരണം ഇത്തരം ഈ ചെടികൾ ഈച്ചയും മറ്റുമൊക്കെ ആകർഷിച്ചിട്ട് ഇതിനകത്ത് വീഴ്ത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് മലിന ജലമായിരിക്കും പിന്നീട് ഇതിനകത്ത് ഉണ്ടാവുക. പക്ഷേ ഇതിന് മുമ്പുള്ള ഈ ജലം ഇവർ വയറ്റിലെ അസുഖങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ മരുന്നായും ദാഹം മാറ്റുവാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ മേഘാലയ വീഡിയോ സീരീസ് അവസാനിക്കുകയാണ്. കണ്ടത് ഒരുപാടുണ്ട്, കാണാത്തത് ഒരുപാടുണ്ട്, നിങ്ങളോട് പറയാത്തത് അതിലേറെയുണ്ട്. എന്താണെങ്കിലും അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ ഈ മൂന്ന് വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നിർഷാദ് പിന്നെ സമദ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നത് ഫസൽ പിന്നെ അനീസ്. ഈ രണ്ട് പേരുടെയും ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മേഘാലയയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ഇവരെ നിങ്ങൾ ഒരുപക്ഷെ ചില വ്ളോഗേഴ്സിൻ്റെ ഒക്കെ അവരുടെ വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണെങ്കിലും മേഘാലയയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് തരാനും നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോകാനും ഇവരെ കഴിഞ്ഞ് വേറെ ആളുകളുള്ളൂ എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. ഇവിടെ ഇവർക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ വിസ്ലിംഗ് വില്ലേജായിട്ടുള്ള കോങ്തോങ്ങിന് വളരെ അടുത്ത് ഒരു കുന്ന്, അതിൻ്റെ മുകളിൽ ഇവർക്കൊരു ഹൈഡ് ഔട്ട് ഉണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഷിഖ് അസീം എടുത്ത ഡ്രോണിലെടുത്ത വീഡിയോ ആണ് ഇത്. ഇവരുടെ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ പോയി താമസിക്കാനായിട്ട് പറ്റും. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഒരു ദിവസമെങ്കിലും പോയി അന്തി ഉറങ്ങേണ്ട സ്ഥലമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വിസ്ലിംഗ് വില്ലേജ് പിന്നെ അങ്ങ് അകലെ ബംഗ്ലാദേശ സമതലങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം. Thank you.